കുത്തുട്ടി ഉണ്ടോ? എവിടെയോ പോയിട്ട് ഞാൻ വിളിച്ചപ്പം വന്ന് കയറിയതാണ് കേട്ടോ. കയറിയ സന്തോഷത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കരയുന്നു. എന്താ ഇതെല്ലാം കെട്ടിപ്പിടിച്ചവള്? യോ അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. എന്താ ഇതെല്ലാവരെയും അവള്, അവളെല്ലാം ആദ്യം വന്നോളം തന്നെ അവളുടെ അവർ എന്തെങ്കിലും പ്രൈമറി നീഡ്സൊക്കെ കഴിഞ്ഞോ എന്ന് നോക്കിയിട്ട് അതൊക്കെ എന്നെ ക്ലീൻ ചെയ്യും. തൂറുകയോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതൊക്കെ അവർ ക്ലീൻ ചെയ്യും. എനിക്ക് തോന്നുന്നു അതൊക്കെ അവരുടെ മെഡിസിനാണെന്ന് തോന്നുന്നു. ഈ നമുക്കറിഞ്ഞുകൂടലാണെന്നാണ് തോന്നുന്നത്. കാര്യം അതൊന്നും ഇവിടെ കിടക്കാറില്ല. അതൊക്കെ അവൾ ക്ലീൻ ചെയ്യും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം വെളിയിലൊക്കെ പോയൊക്കെ ചെയ്യുന്നത്. കണ്ടാ വെള്ളയും മഞ്ഞയും കണ്ട അവനങ്ങോട്ട്. അയ്യോ കണ്ട ഇന്ന് എത്ര ദിവസമായി? 30-ാം തീയതി മുതലുള്ള 1, 2, 3, 4, 5 5 ദിവസം ആയതേ അല്ലേ. എന്താ പക്ഷെ അവൾക്ക് നിറച്ച് പാലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ആദ്യത്തെ ഡെലിവറിക്കും അവൾക്ക് പാലുണ്ടായിരുന്നു. 2-ാമത്തെ ഡെലിവറിക്ക് 2 കുട്ടികളെ ഉണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ പാലില്ലായിരുന്നു. പക്ഷെ ഇപ്പം പാലുണ്ട് കേട്ടോ. 3 കുട്ടികൾ നന്നായിട്ടുണ്ട്. പക്ഷെ 2-ാമത്തെ ഡെലിവറിയിൽ കൊച്ചും കിച്ചും വളരെ വീക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അവൻ കൊച്ചു കിച്ചു മരിച്ചു പോയല്ലോ. കൊച്ചു ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. അവന് പിന്നെ ഇപ്പം ഇവള് പാലും കൂടെ കൂടെ. അവളെ ഇടയ്ക്ക് എന്നെ കണ്ണുറന്ന് നോക്കുന്നുണ്ട്. കള്ളി സുന്ദരി നോക്കുന്നുണ്ട്. അമ്മ എന്താ അമ്മ ഈ പറയുന്നതെന്ന്. ഇപ്പോഴത്തെ എല്ലാവരും അവൾ നല്ല, അവൾക്ക് നിറച്ച് കുറച്ച് സമയം പാലും എടുത്താൽ മതി. അവൾക്ക് നിറച്ച് പാലുണ്ടല്ലോ. നോക്കുന്നുണ്ട് സുന്ദരി. ഇപ്പം പുതിയ ഷീറ്റ് വിരിച്ചു കൊടുത്തപ്പോൾ അവൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി കാണും. നല്ല കട്ടിയുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നൊരു 7, 8, 10 ഡേയ്സ് ആകുമ്പോൾ ഇവർ പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കും. അതിപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിലും ശരി തന്നെ, ഇവൾ ഇതിനെ എടുത്ത് എവിടെയെങ്കിലും ബെഡിലൊക്കെ കൊണ്ടിട്ട് കളയും. ഞാൻ എപ്പോഴത്തിൽ മാറ്റും. ചിലപ്പോൾ അവിടെയൊക്കെ തൂറിപ്പെടുത്തൊക്കെ വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അവളെ നൂന്ന് നിവർന്ന് കിടന്നു പാലൊക്കെ തപ്പി പിടിച്ച് കുടിച്ചോളും. ഇതിപ്പം ഞാനിപ്പം മോളിൽ നിന്ന് വിളിച്ചു, തൊട്ടീന്ന് വിളിച്ചപ്പം വന്നതാണ്. കാണാൻ ഭംഗിയില്ലേ? മഞ്ഞയും വെള്ളയും കൊള്ളാമല്ലേ. ഈ അവൻ്റെ കാത് കണ്ടെങ്കിൽ ചെക്ക ചെക്ക എന്ന് പറഞ്ഞിങ്ങനെ ഒന്നും അറിഞ്ഞൂടാത്ത പാവങ്ങൾ കണ്ടുപോലും തുറക്കാതെ തപ്പിത്തപ്പി പാല് കുടിക്കുന്നു. ജനിച്ച അവിടെ തന്നെ അവർക്കറിയാമല്ലോ പാല് കുടിക്കണമെന്ന്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങളല്ലേ. ഓ വെള്ളേൻ്റെ വാലൊക്കെ ഇരിക്കുന്നുണ്ട്. വാലൊക്കെ ഇങ്ങനെ ഇപ്പോൾ എലിക്കുഞ്ഞിൻ്റെ വാല് പോലെ ഇരിക്കുന്നു. ഇപ്പം വാലിനൊന്നും ഒരു ഭംഗിയും കാണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഭംഗി തൻ്റെ അവർ തൻ്റെ മുഖം കണ്ട. എൻ്റെ സുന്ദര മുഖമാണ്. അല്ലെങ്കിൽ തത്തുട്ടി ഒരു സുന്ദരിയല്ലേ. അപ്പോൾ അവളുടെ മക്കളെല്ലാം സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിരിക്കും. ഇതുവരെ ഒരു സുന്ദരി അവൾ പ്രസവിച്ചിട്ടില്ല. എല്ലാം സുന്ദരന്മാരാണ്. ഇതിപ്പം ആരാണെന്നുള്ളത് നോക്കണം. അവരെല്ലാം നല്ല ഹെൽത്തിയാണ് കേട്ടോ. അതിൽ പ്രശ്നമില്ല. എല്ലാവരും ഹെൽത്തിയാണ്. ഇത്തിരി നേരം അവൾ പാല് കൊടുക്കുമെങ്കിലും അവൾ പാല് കൊടുക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് കൊടുക്കും. രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ പിന്നെ ഞാൻ ജനൽ തുറന്ന് വയ്ക്കും. ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് അവളുടെ നീഡ്സിന് പോകണ്ടേ. കണ്ട ഒരാൾ കയ്യൊക്കെ വെച്ച് കുടിക്കുന്നുണ്ട്. അടുത്ത് കാണിച്ചു തരാൻ കണ്ട. എന്താ വാണ്ട? ഓ കയ്യൊക്കെ വെച്ച് അമുക്കി. കുഞ്ഞ് കൈയല്ലേ, നല്ല പിങ്കി ഹാൻഡ് പോലെ ഇരിക്കുന്നുണ്ട്. പിങ്കി പിങ്കി പൊങ്കി എന്ന് പറയുന്നത്. എന്താ മറ്റേൻ്റെ മുഖം കണ്ടയ്യാ. ഇവിടെ ഇവിടെ ഒരു പട്ടി ഉറയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവള് അന്തം വിട്ട് നോക്കുകയാണ്. മൂന്ന് പേരുടെയും കുടി നമുക്കൊന്ന് നോക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാൻ. കിറ്റൻസിനെ ചെവി ഉണ്ടായിരിക്കുന്നത്, ചെവിയും എല്ലാം ഇങ്ങനെ തലയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. തുറന്നിട്ടില്ല ചെവിക്ക് ഹോളൊന്നും വീണിട്ടില്ല. ഇനിയും എന്നോ കണ്ണു തുറക്കുമ്പോഴാണ് അതൊക്കെ വീഴുന്നത്. തത്തുരിയുടെ സ്വീറ്റ് മുഖം കണ്ടേ. അവളുടെ മുഖത്തിൻ്റെ അടുത്തിരിക്കുന്ന കാലിൻ്റെ നിറം കണ്ടോ, പിങ്കി. അയ്യോ അവളുടെ മുഖത്തോട്ട് കാല് വന്നു. ഞാനിത് അടുത്തോട്ട് കാണും, എനിക്കും കൂടെ കാണാൻ വേണ്ടിയേ. പിന്നെ ഇവരുടെ ഭംഗി വീഡിയോയിൽ എടുത്ത് വെച്ച് നോക്കാമല്ലോ.
അവളുടെ മറ്റേ കുഞ്ഞ് അവിടെ നിന്ന് വിളിക്കുകയാണ്, കൊച്ചു കൊച്ചിന് എത്ര പാല് കുടിച്ചിട്ടും പറ്റുന്നില്ല, ഞാൻ കഥ കടച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ കയറി വരും. അപ്പോൾ എല്ലാവർക്കും അവളുടെ ഫീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം.